ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് 100% സ്ത്രീകൾക്ക് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കാൻ പാകത്തിനുള്ള 5 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. ഈ 5 ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് 100% വരെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേന്ന് പറയുന്നത് മോർണിംഗ് സിക്നസ് ആണ്. മോർണിംഗ് സിക്നസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മോർണിംഗിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെയാണ് മോർണിംഗ് സിക്നസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഈ മോർണിംഗ് സിക്നസ് എന്നുള്ള പേര് ഇതിനുണ്ടെങ്കിൽ കൂടി തന്നെയും ഇത് മോർണിംഗിൽ മാത്രമല്ല നമുക്കുണ്ടാകുന്നത്. ഏത് സമയത്തും, ഉച്ചയ്ക്കുണ്ടാകാം, വൈകുന്നേരം ഉണ്ടാകാം, രാത്രി ഉണ്ടാകാം, ഇങ്ങനെ ഏത് സമയത്തും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ മോർണിംഗ് സിക്നസ് എന്നുള്ള കാറ്റഗറിയിൽ കൂടുതലായിട്ടും പെടുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹാർട്ട് ബേൺ ഉണ്ടാവുക, ഗ്യാസ് ട്രബിൾ ഉണ്ടാവുക, ഇങ്ങനെ കാറ്റഗറിയിൽ പെടുന്നതിനെയൊക്കെയാണ് നമ്മൾ മോർണിംഗ് സിക്നസ് എന്നുള്ളൊരു ഗ്രൂപ്പിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ ചിലർ വോമിറ്റ് ചെയ്യും, യെല്ലോ കളറുള്ളൊരു വാട്ടറി ആയിട്ടായിരിക്കും നമ്മൾ വോമിറ്റ് ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് മോർണിംഗ് സിക്നസ്സിലെ ഒരു കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളാണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കുണ്ടാകാം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വോമിറ്റ് ചെയ്യാനായിട്ട് തോന്നാം, രാത്രി കിടക്കാൻ നേരത്ത് നമുക്ക് വോമിറ്റ് ചെയ്യുന്നതായിട്ട് തോന്നാം. അപ്പോൾ രാത്രിയും നമ്മൾ ബ്രഷ് ചെയ്തിട്ടാണല്ലോ കിടക്കുന്നത്, ആ സമയത്തൊക്കെ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇത് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് എല്ലാ സ്ത്രീകളിലും, ഇത് ഒരു എന്താ പറയുക, പ്രിമെൻസ്ട്രൽ സിംപ്റ്റംസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ നമുക്കിതിനെ പെടുത്താനായിട്ട് സാധിക്കില്ല. ഏറ്റവും കൂടുതൽ ഈ ഒരു ലക്ഷണം സ്ത്രീകളിൽ വരുന്നത് അവർ പ്രഗ്നൻ്റ് ആകുമ്പോഴായിരിക്കും. അപ്പോൾ ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഹാർട്ട് ബേൺ അനുഭവപ്പെടുന്നുണ്ട്, ഗ്യാസ് ട്രബിൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പ്രഗ്നൻ്റ് ആണ് എന്ന് ഏകദേശം ഉറപ്പിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാറ്റഗറിയിലോട്ട് വരുന്നത് ഫുഡാണ്. ഫുഡിനോടുള്ള അവേർഷൻ വരിക, അല്ലെങ്കിൽ ഒരു ഫുഡിനോട് പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാവുക. സാധാരണ സ്ത്രീകളിൽ ഒരു പ്രിമെൻസ്ട്രൽ സിംപ്റ്റമായിട്ട് ഈ ഫുഡ് അവേർഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന മണങ്ങളെല്ലാം പെട്ടെന്ന് ഇഷ്ടമല്ലാണ്ടാവുക, കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തോടൊക്കെ പെട്ടെന്നൊരു വെറുപ്പ് തോന്നുക, ഇതെല്ലാം പ്രിമെൻസ്ട്രൽ സിംപ്റ്റമായിട്ടും ഉണ്ടാവാറുണ്ട്. പ്രിമെൻസ്ട്രൽ സിംപ്റ്റമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് പിരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പതിവ്. എന്നാൽ നമുക്ക് അങ്ങനെയുള്ള സിംപ്റ്റംസ് ഉണ്ടായിട്ടും പിരീഡ്സ് ആയിട്ടില്ല എങ്കിൽ നമുക്കത് ഏകദേശം കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന വളരെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളോട് പെട്ടെന്നൊരു വിരക്തി നമുക്ക് അനുഭവപ്പെടും, അതല്ലെങ്കിൽ നമ്മൾ കഴിക്കുക പോലും നമുക്ക് ഇഷ്ടമല്ലാതിരുന്ന ഭക്ഷണങ്ങളോട് പെട്ടെന്ന് കഴിക്കണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകും, അതല്ലെങ്കിൽ ഒരു ഭക്ഷണവും വേണ്ട എന്നുള്ളൊരു ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് മൂലം ഉണ്ടാകാം. അത് ഒരു പ്രഗ്നൻസി സിംപ്റ്റംസിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും സാധിക്കും. മൂന്നാമത്തെന്ന് പറയുന്നത് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പെയിൻ ആണ്, ഇംപ്ലാന്റേഷൻ ക്രാംസ്. ഇംപ്ലാന്റേഷൻ ക്രാംസ് ഉണ്ടാകാറില്ല. ഉണ്ടാകുന്ന സ്ത്രീകളിലെല്ലാം ഇംപ്ലാന്റേഷൻ ക്രാംസ് അനുഭവപ്പെടുന്നത് ഒന്നുകിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോ, അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിലോ, അല്ലെങ്കിൽ നമ്മുടെ പൊക്കിളിന് താഴെ ലോവർ അബ്ഡമൻ ഭാഗത്തോ ആയിരിക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ ക്രാംസ് അനുഭവപ്പെടുന്നത്. ഈ ഇംപ്ലാന്റേഷൻ ക്രാംസ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആയി ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഈ ഫെർട്ടിലൈസേഷൻ നടന്ന എംബ്രിയോ നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകുന്ന ആ ഒരു സമയത്താണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. ഈ ഒരു പെയിൻ നമുക്കുണ്ടാകുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു പെയിനൊന്നുമല്ല, മൈൽഡായിട്ടുള്ള, നമുക്ക് സഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള, ഇടയ്ക്കിടയ്ക്ക് മാത്രം അനുഭവപ്പെടുന്ന ഒരു പെയിൻ ആയിരിക്കും. ഹെവി ആയിട്ടുള്ള ഒരു പെയിൻ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്നതിന് നമുക്ക് ഇംപ്ലാന്റേഷൻ ക്രാംസ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഇടയ്ക്ക് വന്ന് വരും, പോകും, വരും, പോകും, അങ്ങനെ നിൽക്കുന്ന ഒരു പെയിൻ ആയിരിക്കും ഇംപ്ലാന്റേഷൻ ക്രാംസിൽ ഉണ്ടാകാറുള്ളത്. ഇതൊന്നുകിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ, അതല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ, അതല്ലെങ്കിൽ ലോവർ അബ്ഡോമൻ ഭാഗത്തായിരിക്കും, നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്തായിരിക്കും ഇത് അനുഭവപ്പെടുന്നത് കേട്ടോ. അടുത്തതായിട്ട് സ്ത്രീകളിലുണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ളൊരു യൂറിനേഷൻ. ഫ്രീക്വൻറ്റ് യൂറിനേഷൻ നമുക്ക് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഈ മഴക്കാലത്ത് നമുക്ക് ഫ്രീക്വൻറ്റ് യൂറിനേഷനെ പ്രഗ്നൻസി സിംപ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിച്ചിട്ട് നമുക്കുണ്ടാകുന്ന ഫ്രീക്വൻറ്റ് യൂറിനേഷനെ നമുക്ക് പ്രഗ്നൻസി സിംപ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ.
മറിച്ച് നമ്മൾ അധികം വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, നമ്മുടെ ശരീരത്തിൽ അധികം അങ്ങോട്ട് തണുപ്പൊന്നും എത്തിയിട്ടില്ല, മഴ മൂലമുള്ള തണുപ്പൊന്നും നമ്മുടെ ശരീരത്തിൽ അങ്ങനെയായിട്ട് എത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് യൂറിനേറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്കൊരു പ്രഗ്നൻസി സിംറ്റമായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ കിഡ്നിയുടെ പ്രോസസ്സ് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ ഫാസ്റ്റായിട്ട് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ കിഡ്നിയുടെ പ്രവർത്തനം കൂടുതൽ ഫാസ്റ്റായിട്ട് നടക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് യൂറിനേഷൻ ഉണ്ടാകുന്നതിൻ്റെ അളവും കൂടും. അതുമൂലമാണ് നമുക്ക് ആ ഒരു ഏർലി പ്രഗ്നൻസി സ്റ്റേജിലൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ ഉണ്ടാകുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലാഡർ ഹോൾഡ് ചെയ്ത് പിടിക്കാതെ അപ്പോൾ തന്നെ ബ്ലാഡർ എംപ്റ്റി ആക്കാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകും. യൂറിനറി ഇൻഫെക്ഷൻ ഏർലി പ്രഗ്നൻസിയിൽ ഒരു മിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നതും ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ ബ്ലാഡർ അങ്ങനെ ഫുള്ളാക്കി വെക്കാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ഒരു പ്രഗ്നൻസി ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ വായയിൽ ടേസ്റ്റിൽ വരുന്നൊരു വ്യത്യാസമാണ്. ഒരു മെറ്റാലിക് ടേസ്റ്റോ അല്ലെങ്കിൽ ഒരു സോൾട്ടി ആയിട്ടുള്ള ടേസ്റ്റോ നമ്മുടെ വായിൽ കൂടുതലായിട്ട് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. പ്രഗ്നൻസിയുടെ സമയത്തുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സോൾട്ടി ആയിട്ടുള്ള ടേസ്റ്റും മെറ്റാലിക് ആയിട്ടുള്ള ടേസ്റ്റും നമ്മുടെ വായിൽ കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് കേട്ടോ. ഇത്തരത്തിലുള്ള ഈ പ്രഗ്നൻസി സിംറ്റംസ് ഞാൻ പറഞ്ഞതെല്ലാം ഒട്ടുമിക്ക സ്ത്രീകളിലും അനുഭവപ്പെടുന്ന പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ, അതായത് നമുക്ക് മോർണിംഗ് സിക്നസ് ഒക്കെ രാവിലെ അനുഭവപ്പെടുന്നുണ്ട്, ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് യൂറിനേഷൻ വരുന്നുണ്ട്, അതുപോലെ അബ്ഡോമൻ ഭാഗത്ത് പെയിൻ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഒരു 99% അല്ലെങ്കിൽ ഒരു 100% വരെ പല സ്ത്രീകളിലും പ്രഗ്നൻസി നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. 100% നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ 1, 2, 3 ലക്ഷണങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എങ്കിലും നമുക്ക് 100% നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ലക്ഷണമാണ് നമുക്കുള്ളതെങ്കിൽ നമുക്കൊരു ചാൻസ് അവിടെ എടുക്കാനായിട്ട് സാധിക്കുന്നത്, മീൻസ് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ടും സാധ്യതയുണ്ട് എന്നുള്ളൊരു ചാൻസസ് നമുക്ക് അവിടെ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് ആ കാർഡിൽ 2 പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പലർക്കും ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ട് കെമിക്കൽ പ്രഗ്നൻസി ആയി പോകാനും അതുപോലെ തന്നെ ഏർലി സ്റ്റേജിൽ മിസ്കാരേജ് ആയി പോകാനായിട്ടും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ കണ്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാർ ടെസ്റ്റ് ചെയ്ത് നോക്കുക. മോർണിംഗിലെ ഫസ്റ്റത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. ഇത്രയുള്ളൂ വീഡിയോ, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.